I guess she should have had a last breath in the air. And I think she just dropped out on the floor. എന്തെങ്കിലും തെഫ്റ്റോ അല്ലെങ്കിൽ റേപ്പ് എവിഡൻസോ ഉണ്ടോ? ഇല്ല സർ, അതുപോലെ ഒരു എവിഡൻസും ഇല്ല. ആൻഡ് മോർ ഓവർ കണ്ടോ സർ, വീട് മൊത്തം ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. ഇപ്പോഴാണ് എൻ്റെ ടീം എല്ലാം വന്ന് നോക്കിട്ട് പോയത്. ഇതാരോ പകരം വീട്ടാൻ വേണ്ടി ചെയ്തതുപോലെയാണ് തോന്നുന്നത്. നോ, അതിനൊരു സാധ്യതയില്ല സർ. എങ്ങനെയാ പറയുന്നേ? ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോ ഈ കുട്ടിക്ക് ഫ്രണ്ട്സ് ആയിട്ടും എനിമീസ് ആയിട്ടും ആരുമില്ല സർ. പുറം ലോകമായിട്ട് വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലെന്നാ തോന്നുന്നത്. ഇൻഫാക്ട് ഈ കുട്ടിയെ അറിയാവുന്നവര് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവരെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചോ? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ പേരെന്താ? വളർന്നതൊക്കെ സേവിയർ ആശ്രമത്തിലാ. അവിടെ ഉള്ളവർ ഇവൾക്ക് വെച്ച പേര് കൃപാന. ആഫ്റ്റർ സ്കൂൾ അവൾ ആശ്രമത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് ആ പേരും ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ്. ഗുഡ് വർക്ക് ജെനിഫ സർ. ജെനിഫ, ഗുഡ് വർക്ക് ജെനിഫ. ഞാൻ ആദ്യം കണ്ടത്. നിങ്ങൾക്ക് ഇവരുമായിട്ട് എന്താ ബന്ധം? ഞങ്ങള് റിലേഷൻഷിപ്പിലായിരുന്നു. കൈൻഡ് ഓഫ് ലിവിങ് ടുഗദർ. ലിവിനോ? പക്ഷേ ഇവിടെ നിങ്ങളുടെ തിങ്സ് ഒന്നും കാണുന്നില്ലല്ലോ. കംപ്ലീറ്റ് ആയിട്ട് ലിവിങ് ടുഗദർ പറയാൻ പറ്റില്ല. എൻ്റെ വീട് ഇവിടെ അടുത്താണ്, 2-3 kilometers. സോ രാത്രി മാത്രം സ്റ്റേ ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. രാത്രി മാത്രം വന്ന് സ്റ്റേ ചെയ്തിട്ട് പോകുന്നു? അതിന്റെ പേര് ലിവിൻ എന്നല്ല, അതിന്റെ പേര് വേറെ. Who the hell are you? ഇയാളെ പറ്റി നിങ്ങൾക്ക് അറിയാം? കൈ താത്തടാ, കൊന്നുകളയ റാസ്കൽ. ലൈറ്റർ ഉണ്ടോ മിഥുൻ? ഐ ഡോണ്ട് സ്മോക്ക്. രാമസ്വാമി സാറേ, പെട്ടി ഇപ്പൊ കൊണ്ടുവരാ സാറേ. പിന്നെ മിഥുൻ, ഡെയിലി രാത്രി മാത്രം ഇങ്ങോട്ട് വരുമല്ലേ? ഹേയ്, ആ അർത്ഥത്തിൽ ചോദിച്ചതല്ല. കൊലപാതകം നടന്ന് ഇന്നലെ എന്തേ വന്നില്ല? ബിക്കോസ് അവളെ പറഞ്ഞു. ആക്ച്വലി ഷീസ് റൈറ്റ്. ഒരു ബുക്കിന്റെ ഫൈനൽ ഫേസ് റൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് തനിച്ചിരിക്കണമെന്ന് പറഞ്ഞു. സോ ഐ തോട്ട് ഓഫ് ഗിവിങ് ഹർ പ്രൈവസി. നിങ്ങളുടെ പേരൻസ് എന്താ ചെയ്യുന്നേ? ഞാൻ ജനിച്ചു വളർന്നതൊക്കെ പാലക്കാടാണ്. മൈ മോം ആൻഡ് ഡാഡ്, ദേ ഗോട്ട് ഡിവോഴ്സ് ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ. അതിനുശേഷം അമ്മ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനി തുടങ്ങി. ആൻഡ് ഷീ മൂവ് ടു യു എസ് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ. അതിനുശേഷം അവിടെ തന്നെ സെറ്റിലായി വിത്ത് എ ന്യൂ ഫാമിലി. എനിക്ക് യു എസ് പോകാനുള്ള വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മർഡറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. പോലീസ് ആണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാവോ സർ? എടാ, നിന്റെ അഡ്വക്കേറ്റ് മാമനൊന്ന് വിളിക്കേ. നീ ആരെ വേണമെങ്കിലും വിളിക്കേ, അവന്മാരും പിടിച്ച് അകത്തടോ. ഹലോ പ്രശാന്ത് അല്ലേ? അതെ സർ, എന്തെങ്കിലും പ്രോബ്ലം ആണോ? അല്ല പ്രശാന്ത്, ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ എൻക്വയറി. ഒന്ന് സ്റ്റേഷൻ വരെ വരാൻ പറ്റുമോ? സർ, ഞാനൊരു ജോലിക്ക് വേണ്ടി കൊച്ചി വരെ വന്നിരിക്കുകയാണ് സർ. നാട്ടിലേക്ക് വരാൻ ഒരു 4-5 days ആവും സർ. അത്ര ഇമ്പോർട്ടൻ്റ് ജോലി എന്താ? സർ, ഒരു ഇമ്പോർട്ടൻ്റ് യൂത്ത് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ് സർ. പ്രശാന്തേ, ഫോണൊന്ന് ലൗഡ് സ്പീക്കറിലിട്ടെ. സർ. പ്രശാന്ത്, വിഘ്നേഷ്, രണ്ടുപേർക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. നിങ്ങൾക്ക് 3 seconds ടൈം തരാം. ഞാൻ പറഞ്ഞതും പ്രശാന്ത് എന്ത് കളർ ഷർട്ടായിട്ടിരിക്കുന്നതെന്ന് രണ്ടുപേരും ഒരുമിച്ച് പറയണം. 1, 2, 3. എന്തിനാടാ സ്വിച്ച് ഓഫ് ചെയ്യുന്നേ?